പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? കർത്താവായ യേശു നിങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധയുള്ള ദൈവമാണ്. തളർന്നിരിക്കുകയാണോ? പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എന്താണ് പ്രയോജനമുണ്ടായത് എന്ന് ഒരു നിരാശ. മടുപ്പ് തോന്നുന്നു. ആത്മീക ജീവിതത്തിൽ പണ്ടുണ്ടായിരുന്നത് പോലെയല്ല. പ്രാർത്ഥിക്കാനാവുന്നില്ല, സ്തുതിക്കാനാവുന്നില്ല, ഉത്സാഹത്തോടെ ഇരിക്കാനാവുന്നില്ല എന്നിങ്ങനെ ആത്മീക ജീവിതത്തിൽ വഴുതി നിരാശയുണ്ടായിരിക്കുകയാണല്ലേ. ചിലപ്പോൾ ചില സമയത്ത് ചില വീഴ്ചകൾ നമുക്ക് മനസ്സിൽ നിരാശയുണ്ടാക്കും. ഇനി നമുക്ക് എഴുന്നേൽക്കുവാൻ സാധിക്കില്ല. ഇവർ പറയുന്ന പോലെ ഇനി പ്രാർത്ഥിച്ച് യേശുവിനോടൊപ്പം നടക്കാൻ പ്രയാസമാണ് എന്ന ചുറ്റുപാടിലാണ് ചിലരുള്ളത്. പക്ഷേ ദൈവം നിങ്ങളെ നോക്കി എന്താണ് പറയുന്നതെന്നറിയാമോ? ഒരു നല്ല വാഗ്ദാനം നൽകിയിരിക്കുന്നു. നാം താഴെ വീണാൽ ആരായിരിക്കും സന്തോഷിക്കുന്നത്? മീക 7:8 ഒരു ഭക്തൻ പറയുന്നു, എന്റെ ശത്രുവായവനെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ദൈവം എന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കും. ഞാൻ ഇരുട്ടിലിരുന്നാൽ യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. അതുകൊണ്ട് നീ സന്തോഷിക്കാൻ നോക്കണ്ട. ഇത് ശാശ്വതമായതല്ല, വെറും താൽക്കാലികമാണ് എന്ന് പറയുന്നു. ഇതായിരിക്കണം നിങ്ങളുടെ അനുഭവം. നാം വീണു പോയാൽ ആരായിരിക്കും സന്തോഷിക്കുന്നത്? ശത്രു. നമ്മുടെ ശത്രു ആരാണ്? സാത്താൻ. സാത്താനാണ് സന്തോഷിക്കുക. അവനെ കണ്ടോ? അവൻ പ്രാർത്ഥിക്കുന്നില്ല, അവൾ പ്രാർത്ഥിക്കുന്നില്ല. ദൈവത്തെ ഉപേക്ഷിച്ചു, ദൈവത്തെ വിട്ട് പിന്മാറി, ദൈവത്തെ അന്വേഷിക്കുന്നില്ല, ചർച്ചിൽ പോകുന്നില്ല. വീണുപോയി എന്ന് സാത്താൻ സന്തോഷത്തോടെ ചിരിച്ച് ഉല്ലസിക്കും. എന്നാൽ നിങ്ങളുടെ മനസ്സാക്ഷി കുത്തിക്കൊണ്ടേയിരിക്കും, അയ്യോ ഞാൻ വീണുപോയല്ലോ, എഴുന്നേൽക്കുവാൻ സാധിക്കുമോ എന്ന്. ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണെന്നറിയാമോ? നിങ്ങൾ വീണ്ടും എഴുന്നേൽക്കും. നീതിമാൻ 7 വീണാലും വീണ്ടും എഴുന്നേൽക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് പറയേണ്ടത്? സാത്താനെ, എന്റെ ശത്രുവേ, നീ വെറുതെ ഒന്നും സന്തോഷിക്കേണ്ട. ഞാൻ വീണാലും എന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം എനിക്കുണ്ട്. ദൈവം എന്നെ അങ്ങനെയൊന്നും വിടില്ല. നീ വീണില്ലേ, അവിടെ കിടക്ക് എന്നെ ഉപേക്ഷിക്കില്ല. എഴുന്നേൽക്ക് മകനെ, എഴുന്നേൽക്ക് മകളെ എന്ന് വീണ്ടും എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് നീ സന്തോഷിക്കേണ്ട. ദൈവം എന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കും. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കും. വീണ്ടും ഞാൻ വിശ്വസിക്കും. ഞാൻ വീണ്ടും ദൈവവേല ചെയ്യും. ഞാൻ വീണ്ടും എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി പ്രകാശിക്കും. നീ സന്തോഷിക്കുന്ന വിധത്തിൽ ഒന്നും സംഭവിക്കില്ല. എന്റെ യേശു എന്നെ സന്തോഷിപ്പിക്കും എന്ന് നിങ്ങൾ പറയണം. അങ്ങനെ പറഞ്ഞാൽ സാത്താൻ വിറയ്ക്കാൻ ആരംഭിക്കും. കാരണം നിങ്ങൾ വീഴാൻ ആരാണ് കാരണം? സാത്താൻ. കെണിവച്ച് അവൻ നമ്മെ താഴെ വീഴ്ത്തും. പ്രാർത്ഥനയെ തടയും, ശുശ്രൂഷയെ തടഞ്ഞു നിർത്തും. നമ്മെ ഏതെങ്കിലും ഒരു പാപത്തിൽ കുടുക്കി നമ്മുടെ മനസ്സാക്ഷി നമ്മെ കുറ്റപ്പെടുത്തി നമ്മെ പ്രാർത്ഥിക്കാതിരിക്കാൻ തടഞ്ഞുവെക്കും. അവൻ സന്തോഷിക്കും. നിങ്ങളെന്തു പറയണം? എന്റെ ദൈവമാകുന്ന യേശു എന്നെ എഴുന്നേൽപ്പിക്കുന്നവനാണ്, എന്നെ ബലപ്പെടുത്തുന്നവനും നടത്തുന്നവനുമാണ്. അതുകൊണ്ട് നീ സന്തോഷിക്കേണ്ട. ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ? ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇന്ന് ചർച്ചിൽ പോയില്ലെങ്കിൽ എന്താ? ഞാൻ വീണ്ടും ചർച്ചിൽ പോകാൻ തുടങ്ങും. ഞാൻ വീണ്ടും ദൈവവേല ചെയ്യാൻ തുടങ്ങും. കാരണം യഹോവ എന്റെ വെളിച്ചമായിരിക്കുന്നു. അതുകൊണ്ട് ശത്രുവാകുന്ന സാത്താനെ, നീ വെറുതെ സന്തോഷിക്കേണ്ട എന്ന് ധൈര്യത്തോടെ പറഞ്ഞു നോക്കൂ. പിശാച് നാണിച്ചു പോകും. അതിനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ചില മനുഷ്യർ സന്തോഷിക്കാറില്ലേ? ചില ദൈവദാസന്മാർ വീണാൽ അതിനെക്കുറിച്ച് സന്തോഷത്തോടെ വാട്സപ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കാറില്ലേ? കാരണം എന്താണെന്നറിയാമോ? അവർ പിശാചിന്റെ ഏജന്റുമാരാണ്. സാത്താനാണ് സന്തോഷിക്കുക. ഒരു ദൈവദാസൻ, ശുശ്രൂഷകൻ വീണാൽ ആരാണ് സന്തോഷിക്കുക? സാത്താനാണ് സന്തോഷിക്കുക. ഇവർ സന്തോഷിക്കുമ്പോൾ എന്താണ് അർത്ഥം? അവരുടെ ഉള്ളിലുള്ളത് ആരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. എന്നാൽ ദൈവദാസന്മാർ സഹതാപപ്പെടും. ദൈവമേ, അവരെ വീണ്ടും ബലപ്പെടുത്തണമേ, അവർ തളരരുത്, വീണവർ എഴുന്നേൽക്കണം എന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? അവരാണ് ദൈവത്തിന്റെ മക്കൾ. രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അറിയണം. നിങ്ങൾ ധൈര്യത്തോടെ പറയണം, സാത്താനെ നീ സന്തോഷിക്കരുത്, എന്റെ എതിരാളിയെ സന്തോഷിക്കേണ്ട. ദൈവം എന്നെ വീണ്ടും എഴുന്നേൽപ്പിച്ച് പ്രകാശിപ്പിക്കുന്നതാണ്. വീണ്ടും എഴുന്നേൽക്കും. നിങ്ങൾ വീണ് കിടന്നുകൊണ്ടിരിക്കുകയില്ല. ദൈവം കൈകൾ നീട്ടിപ്പറയുന്നു, എഴുന്നേൽക്ക്, ഞാൻ തുണയായിരിക്കും, നിന്റെ കൈ എനിക്ക് താ എന്ന്. എഴുന്നേൽക്കൂ, പേടിക്കരുത്. ദൈവത്തെ നോക്കി പറയൂ, ദൈവമേ ഞാൻ വീണ്ടും എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിരാശനായത് സത്യമാണ്, താഴെ വീണത് സത്യമാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നത് സത്യമാണ്, പക്ഷേ വീണ്ടും എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ കൈപിടിച്ച് ഉയർത്തി നടത്തണമേ എന്റെ എതിരാളിയായ സാത്താനെ. നീ സന്തോഷിക്കരുത്, ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ദൈവം എന്നെ വീണ്ടും എഴുന്നേൽപ്പിച്ച് പ്രകാശിക്കാൻ ഇടയാക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ അടിച്ചമർത്തുന്നു. ആമേൻ, ആമേൻ.